സാർ. മോനെ അഭിരാമി ഇതൊക്കെ അറിഞ്ഞോ? എന്നിട്ട് ഇതുപോലെയൊക്കെ എന്നോടും സംസാരിച്ചിരുന്നു. ഞാനാ സാറിനെ കാണണ്ടെന്നും ഒന്നും പറയണ്ടെന്നും ഒക്കെ അഭിയോട് പറഞ്ഞത്. കുറച്ചു ദിവസമായോ അയാൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്? എന്നിട്ടാണോ അച്ഛൻ മോളെ സ്നേഹം കൊണ്ട് മൂടിയത്? അതെ സാർ. സാർ സാർ എങ്ങോട്ടാ? പിന്നെ ബാലമോള് മാത്രം എന്തിനു സത്യങ്ങൾ അറിയാതിരിക്കണം? ആ കുട്ടിയെ എല്ലാം അറിയണം. ഏയ് വേണ്ട സാർ, അബദ്ധം കാണിക്കരുത്. എന്നെ തടയാൻ നോക്കണ്ട, പറയണം. എനിക്ക് പറഞ്ഞേ പറ്റൂ. സാർ സാറേ ചെറിയമ്മയ്ക്ക് അറിയാലോ, അഭിയേട്ടന് മുത്തുമോളോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും പലപ്പോഴും അത് പുറത്തു കാട്ടാൻ മടി കാണിച്ചു. എന്നാ ഇപ്പൊ അതല്ല സ്ഥിതി. ആളാകെ അങ്ങ് മാറി. ഇപ്പൊ ഏത് നേരവും മോളെ കാണണമെന്ന സ്ഥിതിയായി. അതിനെ കാരണം തിരക്കില്ലേ മോള്? തിരക്കാനെന്താ, മോൾക്കിപ്പൊ കൂടിപ്പോയാ 6 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാ ആ പ്രായത്തിലുള്ള കുട്ടികളുടെ പക്വതയല്ലല്ലോ മോളിൽ നിന്നുണ്ടാവുന്നത്. എന്റെ നില ദയനീയമാണെന്നറിഞ്ഞപ്പോ പലരുടെയും അരികിൽ പോയിരുന്ന് കെഞ്ചി എന്നെ സഹായിക്കണമെന്നും പറഞ്ഞ്. അത്തരം കാഴ്ചകൾ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാത്തിനും അഭിയേട്ടൻ സാക്ഷിയായിരുന്നു. പിന്നെ അതിന്റെ ഒരു നന്ദി അഭിയേട്ടൻ മുത്തുമോളോട് കാട്ടാതിരിക്കുവോ? അച്ഛനോ? മുത്തശ്ശനെന്താ പറ്റിയേ? നല്ല ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടല്ലോ മുഖത്ത്. മോളുടെ മുത്തശ്ശൻ ആരോടും നിറയടി കാട്ടിയിട്ടില്ല. ആരും നന്ദി കിട്ടവനെന്ന് മുത്തശ്ശനെ വിളിച്ചിട്ടുമില്ല. എന്നാൽ ജീവിതത്തിൽ ആദ്യമായി ഞാൻ നന്ദികേട് കാട്ടിയത്, വഞ്ചിച്ചത് ഒരാളെ മാത്രമാ, എന്റെ മോളെ. ആ തെറ്റ് തിരുത്താൻ സമയമായി മോളെ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അറിയില്ലേ മോൾക്കൊന്നും അറിയില്ലേ? എന്താ മുത്തശ്ശ, എന്റെ മുത്തശ്ശൻ എന്നോട് എന്ത് നന്ദികേട് കാട്ടിന്ന? അത് മോളെ, മുത്തശ്ശൻ മോളോട് പറയാൻ പോകുന്നത്, മുത്തശ്ശൻ മോളെ. എന്താ മുത്തശ്ശ പറ. മുത്തശ്ശ മുത്തശ്ശൻ വന്നേ, ഒരു കാര്യം പറയട്ടെ. ഇല്ല, എനിക്ക് ചിലത് എന്റെ മോളോട് പറയാനുണ്ട്. മുത്തശ്ശൻ വന്നേ. ഇല്ല, മുത്തശ്ശൻ പറയാനുള്ളത് പറയട്ടെ അഭിയേട്ടാ. എനിക്ക് മുത്തശ്ശനോട് സംസാരിക്കാനുണ്ട് കുറച്ച്. അത് കഴിഞ്ഞ് മുത്തശ്ശൻ വരും. മോനെ, മോന്റെ അച്ഛൻ പറഞ്ഞതൊക്കെ എന്റെ നെഞ്ചിൽ കൊണ്ടു. അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. എന്താ അഭിയേട്ടാ? ഒന്നുമില്ല, ഒന്നുമില്ലടി. നീ ഇങ്ങനെ ആക്സിഡന്റ് ആയി കിടക്കുമല്ലേ? ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ, ആക്സിഡന്റും നമ്മുടെ മോളുടെ മിസ്സിങ്ങും ഒക്കെ. അതൊക്കെ ഈ നാട്ടിൽ വെച്ചാണല്ലോ ഉണ്ടായത്. അതുകൊണ്ട് ഈ നാട്ടിലേക്ക് നിന്നെ വീണ്ടും വിളിപ്പിച്ചതിന്റെ പേരിൽ അച്ഛൻ മുത്തശ്ശനെ നന്നായിട്ട് വിമർശിച്ചു. കൊച്ചുമോളുടെ ജീവനേക്കാൾ വലുത് മുത്തശ്ശന്റെ സ്വാർത്ഥതയാണെന്നൊക്കെ പറഞ്ഞു. സാരമില്ല മുത്തശ്ശൻ, വാ നമുക്ക് സംസാരിക്കാം, വാ. വാ മുത്തശ്ശ, പറയണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അഭിയേട്ടന്റെ അച്ഛൻ അങ്ങനൊന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലല്ലല്ലോ ചെറിയമ്മേ. ചില നേരത്ത് ആരായാലും മാറൂല മോളെ. മോൾക്കും അഭിക്കും എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയന്നപ്പോ പറഞ്ഞു പോയതായിരിക്കും. അത് കാര്യാക്കണ്ട. എനിക്കറിയാമല്ല, പിന്നെ അച്ഛൻ ആവേശം കയറി എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി മുത്തച്ഛൻ അതേ രീതിയിൽ പ്രതികരിക്കരുത്. മനുഷ്യൻ നിന്ന് കത്തുന്ന ചില സാഹചര്യങ്ങളുണ്ട് മോനെ. ചിതയിലേക്ക് വെക്കും മുമ്പ് കത്തി അമരുന്ന ചില സാഹചര്യങ്ങൾ. അങ്ങനെ ഒന്നല്ല, അതിലധികം സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. അതെ, സ്വാർത്ഥനായി ഞാൻ ഇളയ കൊച്ചുമകളുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മം ചെയ്തു. എന്നാൽ ഞാൻ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം ഗായത്രി മോളെ വിമർശിക്കുകയും ചെയ്തത് തെറ്റായി പോയെന്ന് തുറന്നടിച്ച് പറയുകയും ചെയ്തിരുന്നു. എന്നാ മോളുടെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോ, ഗായത്രി മോൾക്ക് ദാമ്പത്യ തകർച്ച ഉണ്ടാവുമെന്ന് ഉറപ്പായപ്പോ പിന്നെ കണ്ണടയ്ക്കാനേ കഴിഞ്ഞുള്ളൂ. മനഃപൂർവ്വം ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാ അച്ഛനോട് പറയേണ്ടി വന്നെങ്കിൽ അത് അതുപോലൊരു സാഹചര്യത്തില് മരിച്ചെന്ന് സങ്കല്പിച്ചുകൊണ്ട് എൻ്റെ മോൾക്കൊരു കർമ്മം ചെയ്യുമ്പോൾ അത് കണ്ടു നിൽക്കാൻ കഴിയില്ല മുത്തശ്ശ. അറിയാം, ഇനിയിപ്പോ ബാലമോള് മാത്രമാണ് സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാത്തത്. അതായിട്ട് ഇനി എന്തിനാ ബാക്കി? മോളും എല്ലാം അറിയട്ടെ. വേണ്ട, ശ്രീയേട്ടൻ പറഞ്ഞാണ് സത്യം. ഗതികേട് കൊണ്ട് ഗായത്രി ഒരു തെറ്റ് ചെയ്തെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തമായിരുന്നു ഇപ്പൊ അവള് ചെയ്തത്. ചേച്ചിക്ക് ജീവൻ തിരിച്ചു കൊടുത്തവൾക്ക് ഞങ്ങളും തിരിച്ചെന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ കൊടുത്തെന്ന് കരുതിക്കോളാം ഞങ്ങളുടെ മോളെ. മകളെ അരികിൽ നിർത്താൻ കഴിയുന്നില്ലെങ്കിലും, മോളുടെ മേൽ അവകാശം സ്ഥാപിക്കാൻ കഴിയുന്നില്ലെങ്കിലും ആശ്വസിക്കല്ല മുത്തശ്ശ. എന്റെ മോള് ജീവനോടെ ഉണ്ടെന്ന്, അവള് സുരക്ഷിതയാണെന്ന്. അത് മാത്രമാണോ? ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് കാണാൻ ചെയ്യാലോ. അതിന് വിലക്കുണ്ടെങ്കിലും ഗണേശൻ അറിയാതെ അതിന് ശ്രമിക്കാലോ. അത്രയും മതി മോനെ. അങ്ങനെ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ശപിക്കരുത്. ഇന്ന് നിങ്ങൾക്ക് പൊന്നുവിനെ ലാളിക്കാൻ കിട്ടി. അങ്ങനൊരു ഭാഗ്യം കൈവന്നില്ലായിരുന്നെങ്കിലോ? എങ്കിൽ ഇത്രയും പക്വതയോടെ സംസാരിക്കാൻ മോന് കഴിയുമായിരുന്നോ? പൊന്നു മോൾ അറിയിലുണ്ടെന്ന് കരുതി ഏതൊരു അമ്മയ്ക്കും അച്ഛനും മക്കളെല്ലാവരും ഒരുപോലെയല്ലേ മുത്തശ്ശ. മകളെ നഷ്ടപ്പെട്ട ഒരമ്മ അനുഭവിച്ച വേദനകൾ, ബാലയുടെ ഒറ്റപ്പെടൽ ഒക്കെ കണ്ടതാ ഞാൻ. പിന്നെ മകളാണെന്ന് അറിയാതിരുന്നിട്ടും മകളെ പോലെ സ്നേഹിച്ച് മുത്തുമോളെ പിരിയുമ്പോൾ അവൾ അനുഭവിച്ച വേദനയും കണ്ടവനാ. ആ എനിക്ക് മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാ എൻ്റെ മുത്ത്. എങ്കിലും നമ്മളൊക്കെ ഹൃദയമുള്ളവരല്ലേ മുത്തശ്ശ? നമ്മളെക്കാൾ മറ്റുള്ളവർക്ക് ആ ഹൃദയം കൊടുക്കുന്നവരല്ലേ? അപ്പോ ചിലതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും കഴിഞ്ഞേ പറ്റൂ. ഇതും അങ്ങനെ തന്നെ. കഴിഞ്ഞതൊക്കെ മറക്കുക. എന്റെ മോളെ ഗണേശനും ഗായത്രിക്കും വിട്ടുകൊടുക്കുക. ഇതിന്റെ പേരിൽ ഇനിയൊരു സംസാരം വേണ്ട മുത്തശ്ശൻ. ക്ഷമ പറച്ചിലും. മുത്തശ്ശൻ തെറ്റ് ചെയ്തിട്ടില്ല. ആരും ഇവിടെ കുറ്റക്കാരുമല്ല. സമയവും സാഹചര്യവും മാത്രമാണ് ഇവിടെ തിരിച്ചടിച്ചത്. അച്ഛൻ എന്തിനാ നാദമുത്തച്ഛനെ അത്രയും നോവിച്ചത്? അത് പോരായിരുന്നു. എന്നിട്ടും കാരണവർക്ക് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ? ആദ്യം ശാന്തനായിരുന്ന ആള് അവസാനം കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ബാലയുടെ മുത്തച്ഛൻ സംസാരിച്ചെങ്കിൽ അതിനപ്പുറം അദ്ദേഹത്തെ അച്ഛൻ വേദനിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ പറയാനുള്ളത് പറയണ്ടടാ. അതുപോലൊരു തെറ്റല്ലേ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സാഹചര്യമാണ് എല്ലാത്തിനും കാരണം. അതിന് വ്യക്തികളെ തിരഞ്ഞു പിടിച്ച് വിമർശിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല. ബാലിന്ന് സത്യങ്ങളൊക്കെ അറിഞ്ഞാന് നാദമുത്തച്ഛന്റെ വായിന്ന് കൃത്യസമയത്ത് ഞാൻ ഇടപെട്ടതുകൊണ്ട് അതുണ്ടായില്ല. ബാല സത്യങ്ങൾ അറിഞ്ഞാൽ എന്താ കുഴപ്പം? പിന്നെ അവള് എന്നെ പോലെ ആയിരിക്കില്ല. മുത്ത് സ്വന്തം മകളാണെന്ന് അറിയാതിരുന്നിട്ടും ആ മോളെ കണ്ട മാത്രയിൽ മകളായി സങ്കല്പിച്ചതാ. ആ മോൾക്ക് പിന്നാലെ പോയതാ. അങ്ങനെയുള്ളവള് മകളാണെന്ന് അറിഞ്ഞാ പിന്നെ ഒരു പോക്കായിരിക്കും മുത്തിന് പിന്നാലെ. നമുക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ തകരാൻ പോകുന്നത് ഗായത്രിയാ. ബാലയ്ക്ക് മുത്തിനോടുള്ള അമിത സ്നേഹം ഗണേശിന് സംശയമുണ്ടാക്കും. ഇപ്പൊ തന്നെ എന്റെ പോക്ക് അയാളിൽ നേരിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനി ആളി കത്തിക്കുന്നത് ശരിയല്ല അച്ഛാ. എന്തൊക്കെ പറഞ്ഞാലും ഗണേശൻ നല്ലവനാ. പിന്നെ സ്വന്തം മകളുടെ കാര്യത്തിൽ ഒരച്ഛൻ കാട്ടുന്ന സ്വാർത്ഥതയാ അയാളിൽ നിന്നിപ്പോൾ ഉണ്ടാവുന്നത്. അയാൾ എത്ര രൂക്ഷമായി നമ്മൾ വിമർശിച്ചാലും ഗായത്രി ചെയ്ത് സഹായം മറന്ന് നമ്മൾ സംസാരിക്കാൻ പാടില്ല. മുത്തനെ കാണണം, അത് നമ്മുടെ അവകാശമാണ്. എന്നാൽ ആ മോളെ തൽക്കാലം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അത് നമ്മൾ അടക്കിയേ പറ്റൂ. ആയിക്കോട്ടെ, മുത്തിനെ അവരെടുത്തോട്ടെ. പക്ഷേ പക്ഷെ ആ കുഞ്ഞിനെ കണ്ട് കൊതി തീർന്നില്ല എനിക്ക്. ഒന്ന് പോയി കൊണ്ടുപോടാ മോളെ, കുറച്ചു നേരത്തേക്കെങ്കിലും. അതെന്റെ അരികിലൊന്ന് ഇരിക്കട്ടടാ. ഞാൻ ശ്രമിക്കാം. സ്വന്തം മകളെ അവളുടെ മുത്തശ്ശന് കാണാൻ പോലും അന്യന്റെ കനിവിന് കാത്തു നിൽക്കണം അല്ലേ? സത്യങ്ങൾ അറിഞ്ഞപ്പോ അച്ഛൻ ഇത്രയും സങ്കടവും നിരാശയും. അപ്പോ ബാലയുടെ അമ്മയുടെയും കാര്യവും അതാ അവരോടൊന്നും പറയണമെന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ പോയിട്ട് വരാം. കഴിവതും മുത്തനെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കാം. പിന്നെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ എന്നെ വഴക്ക് പറയരുത്. അച്ഛനെങ്കിലും സാഹചര്യം അറിഞ്ഞു പെരുമാറണം. വരുന്നുണ്ടമ്മേ കമ്മീഷണർ സാർ. അബി കുഞ്ഞിനെ തേടി വന്നതാണെങ്കിൽ മോൾ ഇവിടെ ഇല്ല. മോൾ എവിടെ പോയി? അവര് ടൂർ പോയിരിക്കുക. അതെ, കൃത്യമായ സ്ഥലം പറഞ്ഞില്ല. രാവിലെ പുറപ്പെട്ടു പോയി. വീട്ടിൽ എന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ അബി ഇത്? നിങ്ങളുടെ അച്ഛൻ ഇവിടെ വന്ന് മോളെ കണ്ടായിരുന്നല്ലോ. കണ്ടിരുന്നു, എങ്കിലും മോളുടെ ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോ വീണ്ടും കാണണമെന്ന് ഒരു കൊതി. ഓ, അങ്ങനെ കൊതി തോന്നാൻ മുത്ത് ജിലേബി ലഡുവൊന്നും അല്ലല്ലോ. ഒരു മനുഷ്യ കുഞ്ഞല്ലേ. മനുഷ്യ കുഞ്ഞ് ഇങ്ങനെ മധുരിക്കാൻ പാടില്ല. മോളെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിലേ ഗണേശന് നല്ല അതൃപ്തിയുണ്ട്. ഞങ്ങൾക്കും അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും കാര്യങ്ങൾ ഗൗരവത്തോടെ കാണാത്തത് കഷ്ടമാണ്. അതെ, കാര്യങ്ങൾ ഗൗരവത്തോടെ കാണാത്തതിന്റെ കഷ്ടം തന്നെയാ. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോ നിങ്ങളുടെ മകന് കരയേണ്ടി വന്നേനെ. കൂടുതൽ സംസാരമൊന്നും വേണ്ട. ആരും മുത്തിനുമേൽ അമിതാവകാശം സ്ഥാപിക്കാനും ശ്രമിക്കണ്ട. കൂടുതൽ സംസാരമൊന്നും വേണ്ട. ആരും മുത്തിനുമേൽ അമിതാവകാശം സ്ഥാപിക്കാനും ശ്രമിക്കണ്ട. അത് ചിലപ്പോ വലിയ നിരാശകൾക്ക് വഴിവെക്കും. എന്തിനാ അബി ഗണേശനും ഗായത്രിക്കും സ്വന്തമായിട്ടുള്ള ഒരു കുഞ്ഞിനു വേണ്ടി ഇങ്ങനൊരു വിലപേശില്? എല്ലാവർക്കും അവരവരുടെ ജീവിതം വിലപ്പെട്ടതാ. അത് നിങ്ങളൊക്കെ മനസ്സിലാക്കണം. വലിയ വലിയ സഹായങ്ങൾ പിടിച്ചു വാങ്ങിയിട്ട് ഇനി സഹായിച്ചവരെ നിങ്ങൾ ദ്രോഹിക്കാൻ ശ്രമിക്കരുത്. ആ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. വിലപ്പെട്ട സ്വത്ത് നേടിയെടുത്തിട്ട് അതിനെ വിട്ടുതരാതെ ആരും ഞങ്ങളെയും നോവിക്കരുത്. വിലപ്പെട്ട സ്വത്തോ? മുത്തുമോളെ ഗണേശനും ഗായത്രിയും എല്ലാ അർത്ഥത്തിലും മകളാക്കിയതാ. ആ സമയത്ത് ബാല അതിനൊക്കെ ആഗ്രഹിച്ചിരുന്നു. അത് സത്യ. എന്നാ മോളെ നേടിയെടുത്തത് എന്റെ മോനും മരുമോളുവാ. അതോടെ മുത്ത് അവരുടേതായി കഴിഞ്ഞു. അതിന്റെ പിന്നാലെ ഇനി ഇങ്ങനെ അലയരുത്. ശരി, തൽക്കാലം പോവാ. എന്നാൽ മുത്തുമോളെ എന്നേക്കുമായിട്ട് മറക്കാൻ എനിക്കോ ബാലയ്ക്കോ കഴിയില്ല. അതുകൊണ്ട് വീണ്ടും പ്രതീക്ഷിക്കുക ഈ വരവ്. നാണം കെട്ടവൻ. ഇവനൊക്കെ സിവിൽ സർവീസ് കടന്നുപോയി എന്ന് പറഞ്ഞിട്ടേ ഒരു കാര്യവും ഇല്ല. നാണം കെട്ടവൻ. ഇവനൊക്കെ സിവിൽ സർവീസ് കടന്നുപോയി എന്ന് പറഞ്ഞിട്ടേ ഒരു കാര്യവും ഇല്ല. എന്തോ മനസ്സിൽ വെച്ചിട്ടാ സംസാരിക്കുന്ന, ഒരുതരം പ്രതികാര ബുദ്ധിയോടെ. സാറ് കാത്തിരുന്നത് മുത്തുമോളെയാ. ആ മോള് വന്നില്ലെങ്കിലും വരേണ്ട ആളിങ്ങ് വന്നല്ലോ. പൊന്നുമോള് സംസാരിക്കാറായിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അമ്മയെ തിരക്കുന്നുണ്ട്. അമ്മയെ കാണാത്തോണ്ട് കരയുന്നുമുണ്ട്. എങ്ങനെയുണ്ട് മോളെ? ശരീരത്തിനൊക്കെ നല്ല വേദനയുണ്ട്. മുറിവ് കരിഞ്ഞു. അതാ വീട്ടിൽ പോയി വിശ്രമിച്ചോളാൻ ഡോക്ടർ പറഞ്ഞത്. അച്ഛൻ മുത്തിനെ കാത്തിരിക്കാവൂന്ന് അഭയേട്ടൻ പറഞ്ഞു. ഞാനവിടെ എത്തിയപ്പോഴേക്കും അവരൊരു യാത്ര പോയി. മോൾക്ക് വെക്കേഷൻ അല്ലേ, ടൂറാ. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. സാരമില്ല, വരട്ടെ, എന്നിട്ട് കൂട്ടിക്കൊണ്ടുവരാം. സാധാരണ ഇങ്ങനെ ടൂറിന് വരുമ്പോ മോള് നല്ല ഹാപ്പി ആയിരിക്കും. പിന്നെ ഇപ്പൊ മാത്രം എന്തൊരു വിഷമം പോലെ. ടൂറിനൊക്കെ വരുമ്പോഴേ ഒന്ന് തിരക്കണം. അത് മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടപ്പെട്ട യാത്രയാണോന്ന്. ലോകത്തെ ഏതൊരു മനുഷ്യനും ഏത് നല്ലവനും തെറ്റ് ചെയ്യുന്നത് സ്വന്തം മക്കളുടെ കാര്യത്തിലാ. ആ നിലയ്ക്ക് മുത്ത് അഭിറാമിന്റെ മകളാണെന്ന ബോധം അയാളിൽ പലതരത്തിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും.